ഹായ് ഫ്രണ്ട്സ്, പരപ്പാ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സംഭവം വെച്ചാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഈ പ്രോബ്ലംസ് ഇല്ലേ, അപ്പോൾ എനിക്ക് കുറെ ഈ നമ്മുടെ ടി വി ഓൺ ചെയ്താൽ മൊത്തത്തിൽ ഇതന്നെയാണ് വിശേഷങ്ങൾ. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ, ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്ത് കാണിച്ചു തരാം. അതൊന്ന് കേട്ടിട്ടായിട്ട് ഞാൻ അതിന്റെ റിയാക്ഷൻ കൂടി ചെയ്യാട്ടോ. മലയാള സിനിമ എന്തായിരുന്നോ അത് എന്നായിരിക്കുന്നതാണ്. അല്ല, അതില് മലയാള സിനിമയിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു പറയുന്നതായി. സ്ത്രീകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടുത്തെ. ഏത് സ്ത്രീകൾ? അതാണ് പ്രശ്നം. ആദ്യം അവരുടെ സ്വഭാവം ആദ്യം പുറത്തു വിടട്ടെ, എന്നിട്ട് പറയാൻ ബാക്കി. ഞാൻ ഇവിടെ പേരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വാതിലിൽ മുട്ടുന്ന് പറഞ്ഞാൽ അപ്പൊ കഥ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, എന്തിനാ വാതിൽ മുട്ടണെന്ന് കേൾക്കണ്ടേ. പ്രശ്നമേടാ, ഞാൻ നന്നായിട്ട് അഭിനയിക്കാം. നീ പറയുന്നത് പോലെ ക്യാമറകളിൽ നീ വിചാരിക്കുന്നതിനേക്കാളും ഡൈമെൻഷനിൽ ഞാൻ അഭിനയിക്കാം. പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവും ഇല്ലാത്തടത്തോളം കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. കലയും വേണം, ചുണ്ട് നന്നാവുകയും വേണമെന്ന് വാശി പിടിക്കരുത്. എനിക്ക് അവസരവും വേണം. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു കൂടെ പറഞ്ഞു നടക്കരുത്. ഒറ്റയ്ക്ക് പറയണ്ടേ പോത്ത് നോക്കി. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്വഭാവ നടൻ ഒരു വിഘടൻ ചിരി ഇരിച്ചിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോണ വഴിക്ക് ഒരു വിടല ചിരി ചിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു ചേച്ചിയോട് പരുന്നാടി ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെ തോന്നി. ആ ചേച്ചി, ഞാൻ അതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്, ആ ചേച്ചി അപ്പം പറഞ്ഞു വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വിടാന്ന് പറഞ്ഞു. അയാൾ ചമ്മി വിളറിപ്പോയി. മലയാളത്തിൽ വലിയ നടന. അങ്ങനെ പറയാനുള്ള ആർജവം ഇല്ലാത്തടത്തോളം കാലം ഈ പെണ്ണുങ്ങൾ ഇനിയും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കണ്ണാടി നോക്കി ഞാൻ സിനിമയ്ക്ക് വരാൻ പറ്റിയ ആളാണോ എന്ന് നോക്കാതെ എല്ലാം മഞ്ജുവാരരാക്കാൻ വേണ്ടി അമ്മമാര് കൊണ്ടിറങ്ങുമ്പോ അമ്മയും റെഡി, മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗച്ച് തേങ്ങാൻ വാങ്ങാന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്. അതൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ നടക്കുന്നത്. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ആണിനെ പോലെ തന്നെ പെണ്ണും പെണ്ണായി നിൽക്കണം. അവൾ പറയണം, എടാ നീ പ്രതിഫലം തന്നില്ലേ കുഴപ്പമില്ല, പക്ഷെ ദേഹത്തോട്ട് കളിക്കരുത്, എന്റെ ചാരിത്രത്തിൽ തൊട്ട് കളിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കണം പെണ്ണാദ്യം. നിനക്ക് ശരീരം തന്നുള്ള പുല്ല് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു തന്റെ കൂടെ 2 വർഷം ജീവിക്കുക അവന്റെ ഫ്ളാറ്റിൽ, അവളെ വീട്ടിലല്ല അവന്റെ ഫ്ളാറ്റിൽ. 2 വർഷം ജീവിച്ച് അവന്റെ പടത്തിലൊക്കെ അഭിനയിച്ച് അവന്റെ ഇന്ന് സാരിയും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് അവന്റെ ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യ ഉള്ളവനാണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് 2 വർഷം കഴിഞ്ഞ് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ ഇവളെ വിളിച്ചില്ലെങ്കിൽ ഇവള് കൊണ്ടുവന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പീഡനം എന്ന് കേരളത്തിൽ പറയണത്. അങ്ങനെയാണോ പീഡനത്തിന്റെ കേസ് കൊടുക്കുന്നത്? എനിക്ക് അപേക്ഷ തരാത്തുണ്ട് എന്നെ പറ്റിച്ച് എന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പീഡനം എന്ന്. എങ്ങനെ അതിനെ പീഡനം ആവണേ? എങ്ങനെ കഴിവടവനെ? നീ എന്താ ചോദിച്ചാൽ നിന്റെ കിടക്കും, നിന്റെ അമ്മയെ പോയി വിളിച്ചോളാം എന്ന് പറയാനുള്ള കഴിവുണ്ടാക്കണം ആദ്യം. എന്ത് സംഭവം വെച്ചാല് നമ്മുടെ 15 അംഗ പവർ ടീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞില്ലേ, ഇങ്ങനെ 15 അംഗ പവർ ടീം എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പേരൊക്കെ കണ്ടെത്തിയിട്ട് ഞാൻ കേക്കട്ടെ. ഏമ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് പേര് നടന്മാരാത് 15 അംഗ പവർ ടീമിന്റെ പേര് പറയാന് ചങ്കൂറ്റം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും സമൂഹത്തിന് മുമ്പിലേക്ക് പറയാൻ പാടില്ല, വെറുതെ കബളിപ്പിക്കാൻ പാടില്ല, വെറുതെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഒരു ഒരു മാറ്റർ ഉണ്ടാക്കിയിട്ട് ഒരു പത്രക്കാരും അതുപോലെ തന്നെ പത്രക്കാർക്കും ടി വിക്കാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന എനിക്കാണെങ്കിലും ഇതൊരു വിഷയമായിട്ട് കാണുന്നതില്ലേ, ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അതിന്റെ ആണത്വം ഇല്ലെങ്കിൽ അല്ല അതിനൊരു ചങ്കൂറ്റം ഇല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? സിനിമാ ഫീൽഡിൽ ചിലപ്പോൾ ശരിയുണ്ടാവും തെറ്റായിരിക്കും അതൊന്നും പറയാനുള്ള ആളൊന്നുമല്ല, പക്ഷെ ആണത്വം ഇല്ലെങ്കിൽ അല്ല ഒരു ചങ്കൂറ്റം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയമായിട്ട് വരാനേ പാടില്ല. സമൂഹത്തിന് മുമ്പിൽ സമൂഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അത് സംഭവം. കേരളത്തെ ജനങ്ങളെ വെറുതെ ഒരു വിഡ്ഢികളാക്കുന്നതാണ് ഈ എല്ലാം കൂടിയിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.